നമ്മള് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ അഞ്ച് പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഇലക്ട്രോ കെമിക്കൽ സെൽ. അങ്ങനെ പോയിന്റ് ആക്കി പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് പിടികിട്ടും, ആ ചാപ്റ്ററിന്റെ എല്ലാ ഭാഗങ്ങളും കിട്ടുകയും ചെയ്യും, ഒന്നും മിസ്സാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പോയിന്റ് ആക്കി തന്നെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഗാൽവാനിക് സെൽ. ഓക്കെ, ഗാൽവാനിക് സെല്ല് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പറഞ്ഞത് സോൾട്ട് ബ്രിഡ്ജ്, അതിന്റെ ഫംഗ്ഷൻ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ല് പറഞ്ഞപ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ് EMF ഞാൻ പറഞ്ഞത് 1.1 volt ആണ്, അത് ഓർത്തു വെക്കണം. അതിനുശേഷം പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ആണ് സെൽ റെപ്രസെന്റേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ സെൽ റെപ്രസെന്റേഷൻ പറഞ്ഞപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഫോർമുല നിങ്ങൾ മറക്കരുത്. എന്താ, ആനോഡ് ബാർ ആനോഡ് ഇലക്ട്രോലൈറ്റ്സ്, ഡബിൾ ബാർ എന്താ കാഥോഡ് ഇലക്ട്രോലൈറ്റ് ബാർ എന്താ കാഥോഡ് എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്. അത് നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ് ആ ഫോർമുല. അതിനുശേഷം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതുക എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ വേണ്ടി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്തൊക്കെ നമുക്ക് വേണം. ആനോഡ് റിയാക്ഷൻ വേണം, കാഥോഡ് റിയാക്ഷൻ വേണം, ഓവറോൾ റിയാക്ഷൻ വേണം. ഓക്കെ, ഓവറോൾ റിയാക്ഷൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ എഴുതുന്ന സമയത്ത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ആ ഓർഡർ നിങ്ങൾ പഠിച്ചു പോകാം അല്ലെ. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ ആനോഡ് റിയാക്ഷൻ ആയപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, എന്താ ZN gives ആരാ ZN 2+ 2 ഇലക്ട്രോൺ. കാഥോഡ് റിയാക്ഷൻ ആണെങ്കിൽ എന്താ Cu2+ 2 ഇലക്ട്രോൺസ് ഗീവ് Cu. അപ്പൊ അതിന്റെ നമ്മൾ അടിയിൽ വരെ ഇട്ടിട്ട് നമ്മൾ 2 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്ത് എന്നിട്ട് നമുക്ക് എന്താ Zn+Cu2+ Cu എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് അപ്പൊ ആരാ നമ്മൾ അതിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതി Zn+Zn2+ CU2+ CU എന്നാണ് ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇനി സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് ഏതാണ് സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് അതിന്റെ ആനോഡ് റിയാക്ഷൻ ചോദിക്കും, കാഥോഡ് റിയാക്ഷൻ ചോദിക്കും, ഓവറോൾ റിയാക്ഷൻ ചോദിക്കും. അതാണ് അടുത്ത മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. റൈറ്റ് ആനോഡ് കാഥോഡ് ഓവറോൾ റിയാക്ഷൻ ഓഫ് ദ ഫോളോയിങ് സെൽ. അപ്പൊ സെൽ റെപ്രസെന്റേഷൻ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ Cu2+ AG+ AG എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള, ആനോഡ് റിയാക്ഷൻ വേണം, കാഥോഡ് റിയാക്ഷൻ വേണം, അതിന്റെ ഓവറോൾ റിയാക്ഷൻ വേണം. നമുക്കിതിന്റെ ആനോഡ് റിയാക്ഷൻ ഈ സെൽ റെപ്രസെന്റേഷൻ ആനോഡ് റിയാക്ഷൻ ആനോഡ് എന്താ Cu gives അല്ലാണ്ട് Cu2+ 2 ഇലക്ട്രോൺ. ക്ലിയർ? ഇതിൽ നോക്കിയാണ് നമ്മൾ ആനോഡ് എഴുതണം. ഇനി കാഥോഡ് റിയാക്ഷൻ എന്താണ്, കാഥോഡ് റിയാക്ഷൻ കാഥോഡ് ആകുമ്പോൾ എങ്ങനെയാ Ag+. ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺ ആണ് വേണ്ടത്, അവിടെയാണ് സംശയം വന്നത്, എത്ര ഇലക്ട്രോൺ ആണ്, Ag+ ആണ്. അപ്പൊ എന്താ 1 ഇലക്ട്രോൺ സീസ് ആരാ Ag. ഇനി നിങ്ങൾ ആനോഡും കാഥോഡും നോക്കിക്കേ, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 1 ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് സെയിം ആകാം. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കണമെങ്കിൽ ഈ ഇക്വേഷനെ കാഥോഡിനെ എത്ര കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലേ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആവും. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപോലെ 2 Ag+ 2 ഇലക്ട്രോൺസ് ആരാ 2 Ag. ക്ലിയർ ആയില്ലേ? ഇനി അടിയിൽ വരെ ഇടുക. ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ ഓവറോൾ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓവറോൾ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 2 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാലൻസ് ആരാണ്ട് എഴുതുന്നത്, Cu+ ആരാ 2 Ag+ Cu2+ ആരാ 2 Ag. അപ്പൊ നമ്മള് എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ആനോഡായി, കാഥോഡായി, ഓവറോൾ റിയാക്ഷനായി. 3 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കണം. ഒരു ചോദ്യം നമ്മൾ ചെയ്യും. ഇനി 2-ാമത്തെ ചോദ്യം ഞാൻ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണേ, Al+Al3+AG+Ag എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇതുപോലെ നമ്മൾ എന്താ കണ്ടുപിടിക്കും, ആനോഡ് റിയാക്ഷൻ എഴുതും. ആനോഡിൽ ആരാണ്ടേ അലൂമിനിയം അല്ലേ. ആനോഡില് Al gives ആരാ
Al 3 plus plus 3 electron. ഇനി കാഥോഡിൽ ആരായിരിക്കും Ag plus അല്ലേ? അപ്പോൾ കാഥോഡിൽ എങ്ങനെ നമുക്ക് എഴുതാം? Ag plus plus 1 electrons gives ara Ag. ഇത് നോക്കണേ എന്താണ്ടെ വ്യത്യാസം? ഇലക്ട്രോൺസിന്റെ എണ്ണം വ്യത്യാസം. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ മൂന്ന് ഇലക്ട്രോൺ. ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കണമെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മൂന്ന് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ വരൂടെ? 3 Ag plus plus 3 electrons gives ara 3 Ag. Clear? അടിയിൽ വരയിടുക, ഓവറോൾ റിയാക്ഷൻ എഴുതുകയാണ്. അപ്പൊ ഈ 3 ഇലക്ട്രോണും ഈ 3 ഇലക്ട്രോണും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരാണ്? അലൂമിനിയം പ്ലസ് എന്താ 3 Ag plus gives ara Al 3 plus plus കിട്ടി 3 Ag എന്ന് കിട്ടി. പാനോഡ് റിയാക്ഷനായി, കാഥോഡ് റിയാക്ഷനായി, ഓവറോൾ റിയാക്ഷൻ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ക്ലിയർ ആയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും പറയാം. Al ബാർ Al 3 പ്ലസ് ഡബിൾ ബാർ Ag പ്ലസ് ബാർ Ag ആണ്. അപ്പൊ ആനോഡിൽ ആരാ? Al gives Al 3 പ്ലസ് പ്ലസ് 3 ഇലക്ട്രോൺ. കാഥോഡിൽ ആരായിരിക്കും? Ag പ്ലസ്. അപ്പൊ എത്ര ഇലക്ട്രോൺ ആ? 1 ഇലക്ട്രോൺ ഗീവ്സ് Ag. ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കണം, അതുകൊണ്ട് ഈ ഇക്വേഷൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മൂന്ന് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലേ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആവൂ. അങ്ങനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താണ് നമ്മൾ 3 Ag പ്ലസ് പ്ലസ് 3 ഇലക്ട്രോൺസ് ഗീവ്സ് എന്ന് 3 Ag എന്ന് എഴുതിയത്. ഈ 3 ഇലക്ട്രോണും ഈ 3 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്ത് അപ്പൊ ഇങ്ങനെ എഴുതി Al പ്ലസ് 3 Ag പ്ലസ് ഗീവ്സ് ആരാ? Al 3 പ്ലസ് പ്ലസ് 3 ജി. അല്ലെ? ആനോഡ് റിയാക്ഷനായി, കാഥോഡ് റിയാക്ഷനായി, ഓവറോൾ റിയാക്ഷനായി, മൂന്ന് മാർക്ക്. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കണേ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എം ജി ബാർ എം ജി ടു പ്ലസ് ഡബിൾ ബാർ Ag plus bar Ag. ഇതുപോലെ നമുക്ക് ആനോഡിൽ ആരാ? മഗ്നീഷ്യം അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? എം ജി ഗീവ്സ് എം ജി ടു പ്ലസ് പ്ലസ് ആര് 2 ഇലക്ട്രോൺ. ഇനി ആരാ? കാഥോഡിൽ ആരായിരിക്കും? Ag plus. അപ്പൊ എങ്ങനെ എഴുതും? Ag plus plus എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ ഗീവ്സ് ആരാ? Ag. എത്ര ഇലക്ട്രോൺസിലെ ഡിഫറൻസ് ആണ്ടേ ഉള്ള? 2 ഇലക്ട്രോൺ. അപ്പൊ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ എങ്ങനെ നമുക്ക് കിട്ടും? 2 Ag പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് ആരാ? 2 Ag. ഇനി നമുക്ക് ഓവറോൾ റിയാക്ഷൻ കണ്ടുപിടിച്ചൂടെ? ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എങ്ങനെ നമുക്ക് കിട്ടും? എം ജി പ്ലസ് ആരാ? 2 Ag പ്ലസ് ഗീവ്സ് ആരാ? എം ജി 2 പ്ലസ് പ്ലസ് 2 Ag. സംശയമുണ്ടോ? അപ്പോ 1, 2, 3 ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത്, മൂന്ന് ചോദ്യങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആനോഡ് റിയാക്ഷൻ വേണം, കാഥോഡ് റിയാക്ഷൻ വേണം, ഓവറോൾ റിയാക്ഷൻ. ഇനി നാലാമതൊരു ചോദ്യം കൂടി ഞാൻ പറയുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്കറിയാം. ഇസഡൻ ബാർ ഇസഡൻ 2 പ്ലസ് ഡബിൾ ബാർ സി യു 2 പ്ലസ് ബാർ സി യു. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഇതുപോലെ എങ്ങനെ ചെയ്യും? ഓക്കെ, നമുക്ക് നോക്കാം. എന്താ? സിങ്ക് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഇസഡൻ ഗീവ്സ് ആരാ? ഇസഡൻ 2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ. കാഥോഡിൽ ആരായിരിക്കും? സി യു 2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് സി യു. ഇവിടെ നമ്മൾ ഏതെങ്കിലും വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? രണ്ട് സ്ഥലത്തും ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആണ്, അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യേണ്ട. ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എങ്ങനെ കിട്ടും? ഇസഡൻ പ്ലസ് സി യു 2 പ്ലസ് ഗീവ്സ് ആരാ? ഇസഡൻ 2 പ്ലസ് പ്ലസ് സി യു. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. അപ്പൊ ടോട്ടൽ 4 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. 4 അല്ല, 5 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ ഉൾപ്പെടെ 5 ചോദ്യങ്ങളാണ് നമ്മൾ സെൽ റെപ്രസെന്റേഷനുമായി ചെയ്തത്. ഈ 5 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ഡാനിയൽ സെൽ എന്ന് തന്നിട്ട് ആനോ എന്താണ് അതിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതാനായിരിക്കും. പിന്നെ അടുത്ത മെത്തേഡ് സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് ആനോട് കാഥോട് ഓവറോൾ റിയാക്ഷൻ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇലക്ട്രോൺസിന്റെ എണ്ണമൊക്കെ വ്യത്യാസമായിരിക്കും. ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് അങ്ങ് എഴുതുക. വളരെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം അടുത്ത നമ്മൾ 6-ാമത്തെ ടോപ്പിക് നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.